ഹാ വിരുൺ, ഞാൻ സൂര്യ. കോവിഡ് കാലത്തും സ്വർണ്ണക്കടത്തിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പിടിക്കപ്പെട്ട 30 കിലോ സ്വർണം 15 കോടിയോളം രൂപ വരും. അപ്പോൾ പിടിക്കപ്പെടാതെ പോയ സ്വർണം എത്രത്തോളമായിരിക്കും? 230 കിലോളം സ്വർണം സ്വപ്നയും സരിത്തും മാത്രം കടത്തിയിരുന്നെന്നാണ് പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. ഇങ്ങനെ അനധികൃതമായി കടത്തിയ സ്വർണം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? സ്വർണ്ണക്കടത്തിൻ്റെ ഒരു ചരിത്രം നിങ്ങൾക്കറിയുമോ? ലോകത്തും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലും. ഇതിനെക്കുറിച്ചാണ് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ സ്വർണം കടത്തിയത് ആർക്ക് വേണ്ടി, അല്ലെങ്കിൽ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? അതായത് ജ്വല്ലറി ഉടമകൾക്കാണോ, അല്ലെങ്കിൽ വല്ല ഭീകരവാദ പ്രവർത്തനത്തിനാണോ, അല്ലെങ്കിൽ വേറെന്ത് പ്രവർത്തനത്തിന്? ഇതൊക്കെ തന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ, ഇതൊക്കെ നമ്മൾ അനാലിസിസ് ചെയ്ത് എന്താണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ വളരെ ഞെട്ടിപ്പിക്കുന്ന പല സ്വർണ്ണക്കടത്ത് ചരിത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. അതായത് നമുക്കറിയാം, ആദ്യം സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ ഉറവിടം എന്നൊക്കെ തന്നെ ലോകത്തിൻ്റെ മുന്നിലുള്ള കഥകൾ വരുമ്പോൾ ലോകത്തിന് ദുബായ്, അതായത് ഈ ഒരു സ്വർണത്തിൻ്റെ ഒരു വ്യാപാരം ലോകത്തിന് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സ്ഥലമാണ് ദുബായ്. ഈ ദുബായിൽ, UAE ഇത് വരുന്നത് ആഫ്രിക്കയിൽ നിന്ന്, മാക്സിമം ആഫ്രിക്കയിലെ സ്വർണ്ണക്കനികളിൽ നിന്നുമാണ് ഈ സ്വർണം UAE ദുബായിൽ വരുന്നത്. ഇത് ശരിക്കും നമ്മൾ ഈ UAE അതുപോലെ ആഫ്രിക്കയും തമ്മിലുള്ള ഒരു സ്വർണ്ണക്കനികളുടെയും സ്വർണ്ണ അനധികൃത സ്വർണ്ണക്കടത്തുകളുടെയൊക്കെ തന്നെ ഒരു ഹിസ്റ്ററി നമ്മൾ എടുത്തു നോക്കിയാൽ, അതായത് 2007 മുതൽ 2012 വരെയുള്ള കണക്കെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 5 ടൺ സ്വർണത്തിൽ നിന്നും 22 ടണ്ണാണ് അധികമായിരിക്കുന്നത്, അനധികൃത സ്വർണ്ണക്കടത്ത് മാത്രം. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഈ UAE അല്ലെങ്കിൽ ദുബായ് എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ഒരു ഹോട്ട്സ്പോട്ട് ഏരിയയാണ് ഈ സ്വർണ്ണക്കടത്ത് കേസിലെന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് കേരളത്തിൻ്റെ ഒരു ചരിത്രം ഒന്ന് നോക്കാം. കേരളത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ എന്താണ് നടന്നിരിക്കുന്നത്? അതായത് കഴിഞ്ഞ വർഷം മാത്രം കേരളത്തിൽ 60 ടൺ സ്വർണം എത്തിയിട്ടുണ്ട്. ഈ 60 ടൺ എന്ന് പറയുമ്പോൾ 60,000 കിലോ. ഈ 60 ടൺ സ്വർണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മൊത്തം ഇറക്കുമതി ചെയ്ത സ്വർണത്തിൻ്റെ 1/3 പങ്കാണ്. വെറും 3.5 കോടി ജനങ്ങളുള്ള ഈ ഒരു നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിലെ 1/3 പങ്കും കേരളത്തിൽ നിന്നുമാണ്. ഇത് മാത്രമല്ല, ചില കണക്കുകൾ നമ്മൾ ഓർക്കിയാൽ ഇത് ഈ ജ്വല്ലറി ഉടമകളൊക്കെ തന്നെ പറയുന്നത് കഴിഞ്ഞ ഒരു വർഷം തന്നെ 2019 40,000 കോടി രൂപയുടെ വ്യാപാരം നടന്നിട്ടുണ്ട് കേരളത്തിൽ എന്നുള്ളതാണ്. ഇത് വളരെ ഒരു അതിശയിപ്പിക്കുന്ന കണക്കിന്, അതായത് മലയാളികൾക്ക് സ്വർണത്തിനോടുള്ള ഒരു ഭ്രമം, ഒരു പ്രേമം എത്രത്തോളമാണ് എന്നത് കാണിക്കുന്ന ഒരു കണക്കുകളാണ് ഇതൊക്കെ തന്നെ. ഇപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഈ ഒരു ജ്വല്ലറി ഉടമകൾ പല ഇറക്കുമതി തീരുവകളൊക്കെ ചെയ്ത് നമ്മൾ അടക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകുന്നതാണല്ലോ. പക്ഷേ ബില്ലുകൾ കൊടുക്കാതെ തന്നെ പല ചെറിയ ജ്വല്ലറി ഉടമകൾ, അല്ലെങ്കിൽ പല ജ്വല്ലറി ഉടമകളും അങ്ങനെ ബില്ലുകൾ കൊടുക്കാതെ തന്നെ ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഓൾറെഡി. ഇതെന്തുകൊണ്ടാണ് ചെയ്യുന്നത്? ഇവിടെയാണ് നമ്മൾ നോക്കുന്നത്. ഇങ്ങനെ ഈ ഒരു അനധികൃതമായി കടത്തിയ സ്വർണ്ണങ്ങളാണ് ഇവർ ചിലപ്പോൾ ബില്ലുകളൊക്കെ ഇല്ലാതെയൊക്കെ തന്നെ കൊടുത്ത് കൂടുതൽ ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പല പരിപാടികളും ചെയ്ത് വരുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത്, ഇങ്ങനെ ബില്ലുകൾ കൊടുക്കാതെ പോവുക എന്നുള്ളത് പറയുമ്പോഴാണ് ഈ ഒരു സ്വർണ്ണക്കടത്തിന് ഏറ്റവും കൂടുതൽ ഒരു സഹായകരമായ, അല്ലെങ്കിൽ ഒരു പ്രേരിപ്പിച്ച വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു സ്വർണത്തിൻ്റെ ഇറക്കുമതി തീരുവ ലാസ്റ്റ് വർഷങ്ങളിലൊക്കെ തന്നെ കൂട്ടിയതാണ്. അതായത് കസ്റ്റംസ് സ്വർണത്തിൻ്റെ ഇറക്കുമതി തീരുവ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 12.5% കഴിഞ്ഞ വർഷം ചെയ്ത്, ഇത് GST മറ്റ് തീരുവകൾക്കും പുറമെയാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ സ്വർണ്ണക്കടത്തിനുള്ള ഒരു സാഹചര്യം കൂടുതലായി വരുന്നത്. ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ് സ്വർണത്തിനുള്ള ഏറ്റവും കൂടുതൽ ഭ്രമമായി കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു ഭീകരവാദ പ്രവർത്തനത്തിനും മറ്റ് മാഫിയകൾക്കും എല്ലാവർക്കും തന്നെ ഇത് വലിയൊരു മാർക്കറ്റായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മഞ്ഞ ലോഹത്തെ ഇവരൊരു ഹിഡൻ കറൻസി ആയിട്ട് ഉപയോഗിച്ചു വരുന്നത്. ഇപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ, അതായത് ഇത്രത്തോളം ഭീകരവാദ പ്രവർത്തനങ്ങളും മാഫിയകളും എന്നൊക്കെ തന്നെ പറയുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ നമുക്കറിയാം, ഈ ഒരു NIA അന്വേഷിച്ച് വരുമ്പോൾ ഇതിലും ഇതൊക്കെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ഉപയോഗിച്ചിരിക്കാം എന്നുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതും പ്രത്യേകിച്ച് ഇതിനൊരു ഉറവിടം UAE എന്നുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആദ്യമേ പറഞ്ഞു, UAE ആഫ്രിക്ക എന്നുള്ള രീതിയിലുള്ള ബിസിനസ്സുകളൊക്കെ തന്നെ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതൊരു ഇൻ്റർ റിലേറ്റഡായി കിടക്കുന്നത്, ഏത് രീതിയിൽ തന്നെ ഇത് പോകാം എന്നുള്ളതുകൊണ്ട്. അതുമാത്രമല്ല, ഇതിൻ്റെ ഒരു എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത് ഇത്രത്തോളം ഇൻട്രസ്റ്റായി ചെയ്യുന്നത്? ഇതൊരു കാര്യം നമ്മൾ നോക്കിയാൽ, ഒരു പ്രാവശ്യം അതായത് 1 കിലോ സ്വർണം ഇവർ കടത്തിയാൽ ഈ കാരിയേഴ്സിന് കിട്ടുന്നത് ഓൾമോസ്റ്റ് 4 മുതൽ 5 ലക്ഷം രൂപ വരെ ലാഭമാണ് ഈ ആൾക്കാർക്ക് കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഒരു കണക്കെടുത്ത് നോക്കിയാൽ, അതായത് കേരളത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ വരുന്നത്, അനധികൃത കടത്തുകളൊക്കെ തന്നെ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നമുക്കറിയാം, ആദ്യം നമ്മൾ പറഞ്ഞ പോലെ 60 ടൺ സ്വർണമാണല്ലോ അതായത് കേരളത്തിലേക്ക് എത്തിയത്. ഇതിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരാൾ ഒരു മാസം എത്രത്തോളം രൂപ ചെലവാക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ചില കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ 208 രൂപയോളം ഒരു മലയാളി ഒരു സ്വർണത്തിന് വേണ്ടി ഒരു മാസം ചെലവാക്കുന്നുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് വരുന്നത്. ഇതിന് തൊട്ട് പിന്നാലെ കിടക്കുന്ന ഗോവയാണെങ്കിലും വെറും 34 രൂപ മാത്രമാണ് ചെലവാക്കുന്നത്. എത്രത്തോളം ഡിഫറൻസ് ആണല്ലേ ഉള്ളത്. ഇത്
മാത്രമല്ല ഒരു ഒരു ഐഡന്റിക്കൽ റിപ്പോർട്ട് പറയുന്നത് 30 ഗ്രാം സ്വർണമെങ്കിലും ഒരു മലയാളിയുടെ കൈവശം ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെയാണ് പല റിപ്പോർട്ടുകളും പറയുന്നത് നമുക്ക് ആലോചിച്ച് നോക്കാം സ്ത്രീധനം എന്നുള്ള ഒരു ഡൗറി എന്നുള്ള കാര്യമൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ എന്തിനും പൊന്നാണല്ലോ എന്ത് കൊടുക്കുകയാണെങ്കിലും ഈ സ്വർണത്തിനുമായിട്ടുള്ള ഒരു കച്ചവടം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഇതുകൊണ്ട് ഒരു ഇൻട്രസ്റ്റ് ഒരു മാർക്കറ്റ് നമ്മളൊരു നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്വർണ്ണക്കടത്ത് കേസിൻ്റെ ഒരു ഒരു അളവ് കൂടാനുള്ള കാരണം നമ്മൾ ആദ്യം പറഞ്ഞു ഈ ഒരു തീരുവൊക്കെ തന്നെ ഇറക്കുമതി തീരുവൊക്കെ തന്നെ കൂട്ടിയത് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഇതിൽ നോക്കുമ്പോൾ ആർക്കാണ് ശരിക്കും ഇവിടെ ലാഭം കിട്ടുന്നത് ലാഭം ഓബ്വിയസ്ലി ഈ ഒരു കടത്തുന്ന ആൾക്കാർക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് എങ്ങനെയാണെന്നല്ലേ അതായത് നമ്മൾ പറഞ്ഞു 12.5% ഒക്കെ ഉള്ളപ്പോൾ ഈ ഒരു വലിയ തോതിൽ 1 kg സ്വർണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഹ്യൂജ് എമൗണ്ടാണ് ഈ ടാക്സ് ഇനത്തിൽ അതായത് ഈ ഇറക്കുമതി തീരുവ അല്ലെങ്കിൽ മറ്റ് GST മറ്റ് കാര്യങ്ങൾ ഇതൊക്കെ വെട്ടിക്കുന്നതിലൂടെ ഇവർക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് പോകുന്നതും ഇപ്പോൾ ഇത് ആരൊക്കെ ചെയ്യുന്നത് നോക്കിയാൽ വലിയ വലിയ പ്രൊഫഷണൽസ് മുതൽ സാധാരണപ്പെട്ട ജനങ്ങൾ വരെ ചെയ്യുന്നുണ്ട് ഈ സാധാരണപ്പെട്ട ജനങ്ങൾ എന്ന് പറയുന്നത് ഒരു ദിവസം അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഗൾഫിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഇങ്ങോട്ട് വരാനുള്ള ടിക്കറ്റ് എടുക്കാൻ കാശില്ലാത്ത ആൾക്കാർ പോലും ഒന്ന് ചെയ്യാൻ ടിക്കറ്റ് എടുത്തിട്ടും മറ്റൊരു ഒരു കമ്മീഷൻ തുക കൈപ്പറ്റാൻ വേണ്ടി ചെയ്യുന്ന ആൾക്കാർ വരെ ഉണ്ട് എന്ന് നമ്മൾ അറിയണം അതുമാത്രമല്ല ഇതിലിവിടെ നഷ്ടം എന്ന് പറയുമ്പോൾ ശരിക്കും ഇവിടെ നമ്മുടെ ഗവൺമെൻറ് സർക്കാരിന് തന്നെയാണ് വലിയൊരു നഷ്ടമായി മാറുന്നത് ഇങ്ങനത്തെ ഒരു അനധികൃത സ്വർണ്ണക്കടത്തിലൂടെ വേറെ ഒന്നുമില്ല പലതും പിടിക്കപ്പെടുന്നുണ്ട് പല പിടിക്കപ്പെടാതെ പോകുന്നുണ്ട് ഇനിയിപ്പോൾ പിടിച്ചാൽ തന്നെ ഒരു എമൗണ്ട് അതിന് എത്ര ടാക്സ് വേണോ ടാക്സ് കൊടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഇത് എടുത്തിട്ട് പോകാം അതുകൊണ്ട് ഇത് വലിയൊരു ഇതായ ഇഷ്യൂ ആയി ആ സമയത്തും മാറുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇത് വലിയൊരു പ്രശ്നമായി മാറുന്നത് ഇതെങ്ങനെയൊക്കെയാണ് കടത്തുന്നത് പല വഴികളും നമ്മൾ നോക്കിയാലും നമുക്കറിയാം പണ്ടൊക്കെ തന്നെ ഈ സ്വർണ്ണക്കട്ടികളൊക്കെ ആയിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ സ്വർണ്ണക്കട്ടികളുടെ കാര്യം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ സ്വർണ്ണക്കട്ടിക്ക് ഈ വാറ്റൊന്നുമില്ല അങ്ങനത്തെ പല ഒരു ഗുണങ്ങളൊക്കെ സ്വർണ്ണക്കട്ടികൾക്കുണ്ടായത് ആഡംബരമായിട്ടുള്ള ജ്വല്ലറികൾക്കാണ് പല രീതിയിലുള്ള ടാക്സൊക്കെ തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ളത് അതുകൊണ്ട് പണ്ടൊക്കെ സ്വർണ്ണക്കട്ടികളായിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കടത്തുകളൊക്കെ തന്നെ പക്ഷേ ഇപ്പോൾ കാലം മാറി ടെക്നോളജി മാറി ഐഡിയ മാറി പല രീതിയിലാണ് കൊണ്ടുവരുന്നത് അതായത് കുഴമ്പ് രൂപത്തിൽ ഉരുക്കിയിട്ടൊക്കെയാണ് കൊണ്ടുവരുന്നത് ഈ മലദ്വാരത്തിലൂടെയൊക്കെ കൊണ്ടുവരുന്നത് ഈ മലദ്വാരത്തിലൂടെ കൊണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ടെക്നിക്കുകളൊക്കെ തന്നെ വളരെ പ്രാക്ടീസൊക്കെ ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത് പ്രത്യേകിച്ച് കേരളത്തിലും തമിഴ്നാടിലുള്ളവരൊക്കെ തന്നെ ഇങ്ങനെ മലദ്വാരത്തിലൂടെ നിരവധി തവണ കൊണ്ടുവന്ന പല കേസുകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതായത് ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു അതായത് ഒരാൾ ഒരു കിലോ സ്വർണമടക്കം ഈ മലദ്വാരത്തിൽ വെച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പലപ്പോഴും പല ആൾക്കാർക്കും ഈ മലദ്വാരത്തിൽ വെച്ച് കൊണ്ടുവരുമ്പോൾ സഹിക്കാൻ പറ്റാത്ത നിലവിളിക്കുമ്പോഴൊക്കെയാണ് പലരും പിടികൃതമായി വരുന്ന സ്വർണങ്ങളൊക്കെ തന്നെ ആർക്കാണ് പോകുന്നത് എന്തിനു വേണ്ടിയാണ് വിനിയോഗിക്കുന്നത് അതായത് ഇത് വലിയൊരു മാഫിയ സംഘങ്ങളാണ് അതായത് ഇതിൽ ഈ കാരിയേഴ്സായി പ്രവർത്തിക്കുന്നവർക്ക് ആർക്കും തന്നെ പരസ്പരം അറിയണം എന്നുണ്ടാവില്ല ഇതിപ്പോൾ ആരാണ് അയച്ചത് ആർക്കാണ് പോകുന്നത് ഇതിനിപ്പോൾ വലിയ ഭീകരവാദ പ്രവർത്തനങ്ങളാണോ മറ്റ് എന്തെങ്കിലും ആവശ്യത്തിനാണോ ഇതൊക്കെ തന്നെ ഒരു സിനിമ സ്റ്റൈൽ പോലെ തന്നെയാണ് ഇത് കൂടുതൽ അന്വേഷണങ്ങൾ പോലെ തന്നെ ഇതിൽ വലിയ വലിയ സ്രാവുകളൊക്കെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ ഇപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ ചരിത്രത്തിൽ എന്നും സ്വർണം എന്ന് പറയുന്നത് വലിയൊരു തർക്ക വിഷയമാണ് ഒരു പ്രശ്നമായ ഒരു കാര്യം തന്നെയാണ് എന്തിന് നമുക്ക് ഒരു ചെറിയ എക്സാമ്പിൾസ് എടുത്ത് നോക്കിയാൽ നമ്മുടെ ദൈവിക ഒരു പുരാണങ്ങളിൽ ഇപ്പോൾ പുരാണ കഥകളിൽ തുടങ്ങി നമ്മുടെ തൊട്ട് മുന്നിലുള്ള രാജാക്കന്മാരുള്ള കഥകൾ തുടങ്ങി ഇപ്പോൾ വരെയുള്ള ഈ ഒരു സ്വപ്ന സരിത്ത് കേസ് വരെയൊക്കെ എങ്ങനെയാണ് പ്രശ്നങ്ങളായി മാറിയിരിക്കുന്നത് അതായത് രാമായണത്തിൽ പോലും പറയുന്നത് അതേപോലെ ഒരു സ്വർണ്ണ മാനിനെ കണ്ടിട്ടാണ് സീത പറയുന്നത് രാമനോട് എനിക്കത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന പല പ്രശ്നങ്ങളും അല്ലെ ഹിരണ്യകശിപു അല്ല അതായത് ഈ സ്വർണത്തിൻ്റെ മേലിൽ ഉറങ്ങുന്ന അല്ലെങ്കിൽ സ്വർണ്ണ ബന്ധപ്പെട്ട ഒരു ഹിരണ്യകശിപു ഇങ്ങനത്തെ പല പ്രശ്ന ഒരു കാര്യങ്ങളും സ്വർണം കൊണ്ട് നമ്മുടെ ദൈവിക പല കഥകളിൽ പോലും നിറഞ്ഞു നിൽക്കുന്നുണ്ട് അതുപോലെ രാജാക്കന്മാർ നമ്മുടെ പണ്ട് ചെറുപ്പത്തിൽ മുത്തശ്ശി കഥകൾ പോലും നമ്മൾ കേട്ടാൽ പോലും നമുക്കറിയാം അതായത് ഒന്നല്ലെങ്കിൽ പെണ്ണ് അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ സ്വർണം ഇതൊക്കെയാണല്ലോ വാഗ്ദാനങ്ങളായിട്ടും എന്തെങ്കിലും മറ്റ് ഒരു ഇതൊക്കെ ആയിട്ട് കൊടുക്കുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്രിസിയേഷൻ ചെയ്യാൻ ഇതൊക്കെ ആയിട്ട് കൊടുക്കുന്ന കാര്യങ്ങളും അപ്പോൾ ഈ സ്വർണത്തിന് വേണ്ടിയുള്ള ഒരു വേട്ടയാടൽ അല്ലെങ്കിൽ അമിത മോഹം ഇതൊക്കെ തന്നെ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതാണ് ഈ സ്വപ്ന സരിത്ത് എന്നുള്ള വിഷയങ്ങൾ വരെ കൊണ്ട് എത്തിച്ചിരിക്കുന്നുള്ളതാണ് ഒരു വസ്തുത യാഥാർത്ഥ്യം ഇപ്പോൾ ഇതിൽ നമുക്ക് വേറൊന്നും പ്രത്യേകിച്ച് പറയാനില്ല എന്തായാലും അമിതമായാൽ അമൃതവും വിഷം എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ഈ സ്വർണവും കൂടുതൽ കാശിനും വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളുടെ ആൾക്കാരുടെ ജീവിതത്തിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്ന ഒരു കാര്യം എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക വളരെ വേഗം തന്നെ വേറൊരു വീഡിയോ നമുക്ക് കാണാം അണ്ടിൽ ദെൻ ബൈ ഫ്രം സൂര്യ സ്പീക്ക്